പി എസ് സി ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ജൂലൈ 30-31 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സോട് കൂടി ജൂലൈ മാസത്തിലെ എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പരമാവധി കറണ്ട് അഫയേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രണ്ട് മലയാളം പത്രം, അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പത്രം, ദ ഹിന്ദു ആണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ആ ഒരു പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കറണ്ട് അഫയേഴ്സിലാണ് ചേർത്തിരുന്നത്. അപ്പോൾ അങ്ങനെ മാക്സിമം ആയിട്ടുള്ള നാഷണൽ ആയിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടും അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജൂലൈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ എം സി ക്യു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു എം സി ക്യു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡെയിലി ബേസിസിൽ ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷനാണ്. അപ്പോൾ അതിൽ ഞാൻ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള എം സി ക്യു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2021 പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ, അപ്പോൾ പുതിയ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ജനുവരി മുതൽ ഇപ്പോൾ നിലവിൽ ജൂൺ വരെയുള്ള എം സി ക്യു വീഡിയോകൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ്, ആ ഒരു 2020 എം സി ക്യുടെ പ്ലേലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ആ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2021 കറണ്ട് അഫയേഴ്സ് എം സി ക്യു എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2021 പരീക്ഷകൾക്ക് പഠിക്കുന്നവർ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു എം സി ക്യു വീഡിയോയിലേക്കൂടെ പോകണം. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ വായിച്ച് അത് റിവിഷൻ ചെയ്യണം. അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2021 ബേസ് ചെയ്തിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ CA മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ ഓർമ്മ കറക്റ്റ് ആക്കണം. അപ്പോൾ ആ ഒരു അങ്ങനെ മാത്രമേ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് തീർക്കണം. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല മറ്റ് വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അപ്പോൾ ആ ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എപ്പോഴും തീർക്കണം. ഇനി നാളെ മുതൽ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടു തുടങ്ങിക്കൊണ്ട് ആ ഒരു കറണ്ട് അഫയേഴ്സ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാസത്തെ എം സി ക്യു വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എം സി ക്യു വീഡിയോ നിങ്ങൾക്ക് അതൊരു റിവിഷൻ എന്നുള്ള നിലക്ക് ആയി മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും ആ മെമ്മറിയിലേക്ക് ആ ഒരു കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ റീടൈൻ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഒരുക്കുന്നത്. അത് വീണ്ടും നിങ്ങൾ പഠിച്ചത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CA മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയും എല്ലാ ഡെയിലി ബേസിസിൽ തുടർന്നുകൊണ്ടിരിക്കും. രാത്രി 7 മണിക്കാണ് ആ ഒരു CA മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. 2021 ജൂലൈ മാസം അന്തരിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ സഹസ്ഥാപക കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഗിര സാരാഭായ്. അടുത്തിടെ അന്തരിച്ച സുരേഖ സിക്രി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗ്രേസിയാണ്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് അബിൻ ജോസഫിനാണ്. 2021 ജൂലൈ മാസം US തൊഴിൽ വകുപ്പ് സോളിസിറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് സീമ നന്ദ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ തന്നെ എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെ അവസാനം 5 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം. അപ്പോൾ ഓരോ തവണയും നമ്മൾ റിവിഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ പഠിച്ചോ എന്നുള്ളതല്ല, എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും മോക്ക് ടെസ്റ്റ്, എല്ലാ വീഡിയോയുടെ ലാസ്റ്റിലും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ആ ഒരു 5 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എപ്പോഴും കമൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിൽ ആദ്യ ചോദ്യം ഇതാണ്, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അപ്പോൾ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ
ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം അടുത്തിടെ നൽകി കഴിഞ്ഞു. അത് ലഭിച്ച വ്യക്തിയാണ് ശശികുമാർ. ഓർത്തു നോക്കുക, ശശികുമാറിനാണ് പ്രഥമ ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സിനിമ ഫീൽഡിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമ വേദിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിൻ്റെ ചെയർമാനാണ് ഈ പറയുന്ന വ്യക്തി. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു സമ്മാനത്തിൻ്റെ തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെന്ന് ഓർത്തു വെക്കണം. പിന്നീട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലിൻ്റെ സ്ഥാപകനാണ് ശശികുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ആ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതാണ് ഇന്ന് നിങ്ങളെ ഇന്നത്തെ ഉത്തരം. ഇതാണ് ആ ഒരു ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? അപ്പോൾ അതിൻ്റെ സ്ഥാപകനാണ് ശശികുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് അൺമീഡിയേറ്റഡ് എസേസ് ഓൺ മീഡിയ കൾച്ചർ സിനിമ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. അപ്പോൾ ഈ ഒരു കൃതിയുടെ പേര് ഒന്ന് ഓർത്തു നോക്കണം. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കൃതി ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക, അൺമീഡിയേറ്റഡ് എസേസ് ഓൺ മീഡിയ കൾച്ചർ സിനിമ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നാട്ടുവഴികളിൽ സർവീസ് ഉറപ്പാക്കാൻ KSRTC ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? അപ്പോൾ നാട്ടിലെ സാധാരണ വഴികളിൽ KSRTC സർവീസ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ആരംഭിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആ പദ്ധതിയുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പദ്ധതിയുടെ പേരാണ് ഗ്രാമവണ്ടി. ഓർത്തു നോക്കുക, നാട്ടുവഴികളിൽ സർവീസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി എന്ന് ഓർത്തു നോക്കണം. അപ്പോൾ നമുക്കിനി KSRTCയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മത്സ്യ തൊഴിലാളികളായിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിട്ട് KSRTC ആരംഭിച്ച ഒരു ബസ് സർവീസാണ് സമുദ്ര. ഇത് 2021 ഓഗസ്റ്റ് മാസം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്ത് നോക്കണം, സമുദ്ര എന്നാണ് ആ ബസ് സർവീസിൻ്റെ പേര്. ഇപ്പോൾ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേര് ഓർത്ത് നോക്കണം, ആൻ്റണി രാജുവാണ് നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയ ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ഓർത്തു വെക്കണം. ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യുകയാണ്. രാജ്യാന്തര കടുവാ ദിനം, ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ഏത് ദിവസമാണ്? ഇത് പലതവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. സ്റ്റാറ്റിക് GK എന്ന തരത്തിൽ തന്നെ അത് ചോദിക്കാറുണ്ട്. July 29 അപ്പോൾ രാജ്യാന്തര കടുവാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ട് ആചരിക്കുന്നത് July 29 അപ്പോൾ നമുക്ക് കുറച്ച് ഫാക്റ്റുകളിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ടൈഗർ ഡേയുമായി ബന്ധപ്പെട്ടുള്ളത്, ഇപ്പോൾ 2010 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടി മുതലാണ് ഈയൊരു ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1972. ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കണം. അതും സ്റ്റാറ്റിക് GK ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത്. ഇപ്പം ഇനി പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇന്ത്യയിൽ ക്യാമറ ട്രാപ്പ് സംവിധാനം തുടങ്ങിയ വർഷം 2004. അപ്പോൾ ഈ ഒരു ക്യാമറ ട്രാപ്പ് സംവിധാനം വഴിയാണ് ഇന്ത്യയിൽ ടൈഗർ സെൻസസ് നടപ്പാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു നോക്കണം, 2004 ഇത് ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ടൈഗർ റിസർവുകൾ. ഇതൊക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ടൈഗർ റിസർവ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഇപ്പോഴുള്ള ടൈഗർ റിസർവുകളുടെ എണ്ണം 51 കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് തമിഴ്നാട്ടിലൊരു ടൈഗർ റിസർവ് വന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, കേരളത്തിലുള്ള 2 ടൈഗർ റിസർവുകളാണ് പെരിയാറും പറമ്പിക്കുളവും. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, പെരിയാർ പറമ്പിക്കുളം എന്നുള്ള 2 ടൈഗർ റിസർവുകൾ കേരളത്തിലുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് മധ്യപ്രദേശിലാണെന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് ആ 51 ടൈഗർ റിസർവുകൾ നോക്കാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാനൽ ഇവിടെ തന്നത്. 51 ടൈഗർ റിസർവുകളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം ടൈഗർ റിസർവുകൾ ഏതാണെന്നുള്ളത് ഒന്ന് വായിച്ച് നോക്കുക, പഠിക്കണമെന്നല്ല വായിച്ച് നോക്കി വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 51 ടൈഗർ റിസർവാണ്
ശ്രീ വില്ലിപ്പുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് തമിഴ്നാടിലാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തുവെക്കണം. ശ്രീ വില്ലിപ്പുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് 51st ടൈഗർ റിസർവ് ആണ്, അത് തമിഴ്നാട്ടിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. ലോക ഒ ആർ എസ് ദിനം എന്നാണ്, വേൾഡ് ഒ ആർ എസ് ഡേ ഏത് ദിവസമാണ്? ഉത്തരം ജൂലൈ 29th. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് ചേർത്തതാണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡേ ആണെന്നുള്ളത് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് കേരള സർക്കാർ ഈ ഒരു ദിനം ആചരിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഒ ആർ എസ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, ചെറുപ്പത്തിലൊക്കെ നൽകിയിട്ടുണ്ടാവും, ചെറുപ്പത്തിലുള്ള എല്ലാ പ്രായക്കാർക്കും നൽകുന്ന ഒരു കാര്യമാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡയോറിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ഒരു ഒ ആർ എസ് നൽകുന്നത്. ഇപ്പോൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ലോക ഒ ആർ എസ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29th. അപ്പോൾ 2024 തീം ഇതാണ്, ഓറൽ റീഹൈഡ്രേഷൻ, നോ മോർ ഡീഹൈഡ്രേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഈ അടുത്ത് അന്തരിച്ച തോമസ് ജോസഫ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സാഹിത്യമാണ്. അപ്പോൾ തോമസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, കേരളീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നോക്കാനുണ്ട്. 2009 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. പിന്നീട് 2013 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. അന്ന് ലഭിച്ച ഒരു പുസ്തകമാണ് മരിച്ചവർ സിനിമ കാണുകയാണ്, ഈ ഒരു കൃതിക്കാണ്, ചെറുകഥയ്ക്കാണ് 2013 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഓർത്ത് നോക്കുക, തോമസ് ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. 2021 ജൂലൈ മാസം കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കുള്ള പോർട്ടൽ ഏതാണ്? പുറത്തുകയാണ് പുതിയൊരു പോർട്ടൽ ആരംഭിച്ചത്, അത് വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്. അപ്പോൾ ആ പോർട്ടലിൻ്റെ പേരാണ് കെ സിസ്. ഓർത്ത് നോക്കുക, കെ സിസ് എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യമന്ത്രിയുടെ. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കുള്ള ഒരു പോർട്ടൽ. അപ്പോൾ കെ സിസ് എന്നതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. കേരള സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റമാണ് കെ സിസ് എന്നതിൻ്റെ ഒരു ഫുൾ ഫോം, സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം. സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്നാണ് ആ ഒരു പോർട്ടലിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. അടുത്ത ദിവസത്തിലേക്ക് പോവാം. 2021 ജൂലൈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വാട്സാപ്പിന് ബദലായുള്ള ഇന്ത്യൻ മൊബൈൽ അപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം സന്ദേശാണ്. ഇപ്പോൾ ഓർത്ത് നോക്കുക, വാട്സാപ്പിന് ബദലായിട്ട് അടുത്തിടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു അപ്ലിക്കേഷനാണ് സന്ദേശ് എന്നത്. സന്ദേശ് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ആ സന്ദേശ് ആപ്പിൻ്റെ ലോഗോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശ് ആപ്പ് പുറത്തിറക്കിയത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻഫോമാറ്റിക്സ് സെൻ്ററാണ്. എൻ ഐ സി എന്നറിയപ്പെടുന്ന നാഷണൽ ഇൻഫോമാറ്റിക്സ് സെൻ്ററാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത്. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം, ഈ ആപ്പ്, നമ്മൾ സന്ദേശ് എന്ന ആപ്പ് നമ്മൾ മുൻപ് 2020 കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിലവിലെ സർക്കാർ ജീവനക്കാരൊക്കെ ഈ ഒരു ആപ്പ് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ പറയാനുള്ളത്, സാധാരണ വാട്സാപ്പ് പോലെ തന്നെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റുന്നത്. വാട്സാപ്പിലെ പോലെ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനും ഈ ഒരു മൊബൈൽ അപ്ലിക്കേഷനിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ സന്ദേശ് എന്നാണ് ആ ഒരു മൊബൈൽ അപ്ലിക്കേഷൻ്റെ പേര്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. മനുഷ്യക്കടത്തിനെതിരായിട്ടുള്ള ലോക ദിനം എന്നാണ്. അപ്പോൾ മനുഷ്യക്കടത്തിനെതിരായിട്ടുള്ള ലോക ദിനമാണ് അല്ലെങ്കിൽ വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ്. ജൂലൈ 30th വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ്, അതൊന്ന് ഓർത്ത് നോക്കുക. മറ്റ് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അതിലില്ല. അടുത്ത ഒരു ദിനമാണ് രാജ്യാന്തര സൗഹൃദ ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഏത് ദിവസമാണ്? അപ്പോൾ ജൂലൈ 30th തന്നെയാണ് രാജ്യാന്തര സൗഹൃദ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിനത്തെക്കുറിച്ചും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള, 2011 ആ ഒരു ദിനം യു എൻ ജനറൽ അസംബ്ലിയുടെ നേതൃത്വത്തിൽ
പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ദിനങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ദിനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിനങ്ങൾ എസ് എസ് സി പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ മാസം വരുമ്പോഴും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എസ് എസ് സി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി തവണ എസ് എസ് സി പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫെയർസിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 5 മോക്ക് ടെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് ജൂലൈ 31 മാസങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഒന്നുമില്ല. ജൂലൈ 30 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡേയ്സ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടെ ജൂലൈ മാസത്തിലെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിക്കും. അപ്പോൾ 5 മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മോട്ടോർ വാഹന വകുപ്പ് രാജ്യത്തെ വിൻറ്റേജ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രജിസ്ട്രേഷൻ കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കോഡ് ഏതാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എ രാജ് മരിയ സുസേ എന്ന് പറഞ്ഞ വ്യക്തി പി എസ് സി അംഗമാകുന്ന ആദ്യ വൈദികനായി മാറിയത്? അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് റേഡിയോയിൽ 5 മുതൽ 10 ക്ലാസുകൾക്കുള്ള വിദ്യാർത്ഥികളായിട്ട് ഒരു പ്രത്യേക പരിപാടി ആരംഭിച്ചു. ആ പരിപാടിയുടെ പേരാണ് പാഠം. അപ്പോൾ ചോദ്യം ഇതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേര് എന്താണ്? ചൈന ഉയർത്തുന്ന ഭീഷണി നേരിടാനായി അടുത്തിടെ ഏത് രാജ്യമാണ് ഈഗിൾ ആക്ട് പാസ്സാക്കിയത്? രാജ്യത്ത് ആദ്യമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അന്നപൂർണ ധാന്യ എ ടി എം സ്ഥാപിതമായത് എവിടെയാണ്? അപ്പോൾ അല്ലെങ്കിൽ ഗ്രെയിൻ എ ടി എം സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? എങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ ഒരു മാസത്തിലെ കറണ്ട് അഫെയർസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.